സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ. അനിർവചനീയമായൊരു ജീവിത സൗന്ദര്യമുണ്ട് ആ അമ്മയ്ക്ക്. ഈശോയുടെ വിശുദ്ധ തെരേസ എന്നത് ഒരു സന്യാസനാമം മാത്രമായിരുന്നില്ല, ഒരു ജീവിത താഥാത്മ്യം കൂടെയായിരുന്നു. ഇന്ന് ശ്രീഹ പഠിപ്പിക്കുന്നത് പോലെ ഗലാത്യർ 5:1-6 വരെ ക്രിസ്തുവിൽ ക്രിസ്തുവിനാൽ വിമുക്തരായവരുടെ ജീവിതകാന്തി ഉളവാക്കുന്നുണ്ട് ആ ഒരു ജീവിതവും നാമവുമെല്ലാം. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ അത് ക്രിസ്തുവുമായുള്ള സൗഹൃദമാണെന്ന് ആത്യന്തികമായി പഠിപ്പിച്ച മഹാരത. അവൾ കണ്ട പ്രാർത്ഥനയുടെ ആഴങ്ങളൊന്നും അധികം ആരും കണ്ടിട്ടില്ല സഭാചരിത്രത്തിൽ. സഭയെ അത്യുത്തുംഗമായി പ്രാർത്ഥിക്കാനുള്ള ഒരു വഴി പഠിപ്പിച്ചുവെന്ന് മാത്രമല്ല, ആ വഴിയെ ക്രിസ്തുവിലേക്കുള്ള പ്രയാണത്തിന്റെ പൂർണ്ണതയിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്തു. പ്രാർത്ഥന ക്രിസ്തുവിനോടുള്ള സൗഹൃദമാണെന്ന് ഈ വിശുദ്ധ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തെ തന്നെ ഒരു സൗഹൃദത്തിന്റെ കുറിയായിട്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് കാണുന്നത് എന്ന് ബെനഡിക്ട് 16 പാപ്പ അമ്മത്രേസ്യയെക്കുറിച്ചുള്ള തന്റെ ധ്യാനത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. സ്നേഹമെന്നത് ക്രിസ്തുവിന്റെ മനുഷ്യ സൗഹൃദമാണ് എന്ന്. ചാരിറ്റി ഈസ് എ ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുകയാണല്ലോ. 2 കൊരിന്ത്യർ 5:14. നമ്മുടെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ പോലും ക്രിസ്തു ഈ നിറവാർന്ന സ്നേഹം പകർന്നു തരുന്നുണ്ട്, ഒരു അല്ലലും അളവുമില്ലാതെ. ഇന്ന് ശ്ലീഹ പറഞ്ഞു തരും, ഇങ്ങനെ വിശ്വാസത്തിൽ കർമ്മനിരതമാവുന്ന സ്നേഹം ഒന്ന് മാത്രമാണ് ക്രിസ്തീയതയുടെ നിർണയമെന്നും. ഫെയ്ത്ത് എനർജൈസ്ഡ് ബൈ ലവ്. അങ്ങനെ പ്രാർത്ഥനയുടെ നിയമങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയമങ്ങളാകുകയും ചെയ്യുന്നു. ലെക്സ് ക്രദന്തി, ലെക്സ് ഒറാന്തി, ലെക്സ് വിവേന്തി. ഒരു വ്യക്തിയിലുള്ള ദുഷ്ടത, ഈവൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നൊരു ആധ്യാത്മസൂത്രം ഒരാൾ പഠിപ്പിച്ചു തരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവർക്കും നന്മയും തിന്മയും ഒക്കെ തരാതരമുണ്ട്. പക്ഷേ ദുഷ്ടതയുടെ ഒരു പ്രവണത ചിലർക്ക് ഏറെയാണ് താനും. അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇതാണ്: തനിക്ക് തിരുത്തലുകൾ ആവശ്യമില്ല. താൻ 100% ശരിയാണ് എന്നൊരാൾ ധരിക്കാൻ തുടങ്ങിയാൽ അയാളിൽ ദുഷ്ടത വേരോടാൻ തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം നിരന്തരം ആത്മപരിവർത്തനത്തിന് മാത്രമല്ല ആത്മപരിശോധനയ്ക്കും വിധേയമാകണം എന്ന് ആധ്യാത്മപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അമ്മത്രേസ്യ പഠിപ്പിച്ചു തരുന്ന ആധ്യാത്മസരണിയും വ്യത്യസ്തമല്ല. ആന്തരിക ഹർമ്മ്യം, ദ ഇൻറ്റീരിയർ കാസിൽ എന്നൊരു ഗ്രന്ഥമുണ്ട് ഈ വിശുദ്ധയുടേതായിട്ട്. ഒരു പളുങ്ക് കോട്ടയുടെ ഹൃദയഭാഗത്ത് നമ്മുടെ എല്ലാം ഹൃദയരാജനായ ക്രിസ്തു ഇരിപ്പുണ്ട്. നാം അവനിലേക്ക് എത്തിച്ചേരാൻ എത്രയോ തലങ്ങളും അടരുകളും മുറികളും കടക്കണം. നമ്മുടെ ആധ്യാത്മയാത്രയുടെ ഒരു രേഖാചിത്രം തന്നെയാണത്. അത് ഒരേ സമയം സുതാര്യമാണ്, ഓപ്പൺ ടു എക്സാമിനേഷൻ. നമുക്ക് പരിശോധിച്ചറിയാനാകുന്നതും വിലയിരുത്താനാകുന്നതും തിരുത്താനാകുന്നതുമൊക്കെ. മാത്രമല്ല അത് പുരോഗതിയുടെ ഒരു പാത പിന്തുടരുന്നുണ്ട്, എ പ്രോഗ്രഷൻ, പടിപടിയായിട്ട്. ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ മന്ദഗതിയിലായിരിക്കാം. പക്ഷേ അത് മുന്നോട്ട് പോകുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ ആത്മപരിശോധനയിലൂടെ നമുക്ക് സാധിക്കണം. ഈ ക്രിസ്തീയമായ ദിശാബോധം മർമ്മപ്രധാനമാണ്. ഒരുപക്ഷെ നാം മന്ദഗതിയിലായിരിക്കുമ്പോഴും, സ്ലോ ആൻഡ് ഇംപെർസെപ്റ്റബിൾ പ്രോഗ്രസ്, നാം മന്ദോഷ്ണത്തിലാകരുത്, ദിശാബോധം കൈവിടുകയും അരുത്. ക്രിസ്തു എന്ന ദിശാബോധം ഇന്ന് അകവും പുറവും ചിരട്ടിച്ച നാഥനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ പുറങ്ങൾ മാത്രമല്ല അകങ്ങൾ കൂടി വെടിപ്പാക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ ലൂക്ക 11:37. അല്ലാത്ത പക്ഷം നമ്മൾ പുറമോടികളിൽ മാത്രം ശ്രദ്ധിക്കുന്ന കപടനാട്യക്കാരായിത്തീരും. ആന്തരിക ജീവിതത്തിന്റെ വെളിച്ചം വിടരുന്ന ക്രിസ്തു സ്പർശമാണത്. ബെനഡിക്ട് പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഒരു ഗുരുനാഥ പെഡഗോഗോസ് മാത്രമല്ല, പ്രാർത്ഥനയുടെ വഴികളിൽ തൻ്റെ ജീവിത ഛായകളും കൂടി ചേർത്ത് ചാലിച്ച് നമ്മെ അനുഗമിക്കുന്ന, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ കൂടിയാണ് മിസ്റ്റർ ഗോഗ്. നാം കണ്ടുവരുന്ന ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും കാണപ്പെടുന്ന ഒരു ചലനാത്മകതയാണിത്. നിയമം ഒരു നിർദ്ദേശകൻ, പെഡഗോഗ് മാത്രമാണ്. പക്ഷേ സ്നേഹമെന്നത് നമ്മെ ക്രിസ്തു രഹസ്യത്തിലേക്ക്, മിസ്റ്ററി, പടികയറ്റുന്ന അഗോഗോസ്, ഒരു വിസ്മയം തന്നെയാണ്, കൃപയുടെ വിസ്മയം. മിസ്റ്റർ ഗോജി, വിശ്വാസത്തിൻ്റെ ഈ തലങ്ങളിലേക്ക് തുറക്കപ്പെടുന്ന ഒന്നാണ് പ്രാർത്ഥന. ഇന്ന് സങ്കീർത്തന 119 ഈ ദൈവിക നിയമത്തിൻ്റെ നിരവധിയായ അടരുകളെ കടന്നു ചെന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹാമാധുര്യം മനസ്സിലാക്കുന്നുണ്ട്. ദൈവപ്രമാണങ്ങളെ ജീവിത പ്രമാണമാക്കിയവൻ്റെ അതിമാധുര്യമാണത്. ഈ സ്നേഹം വിശുദ്ധ അമ്മത്രേസ്യയുടെയും മറ്റു പല വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളെ ആഴത്തിൽ തുളച്ചു കയറിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ ഒരു അതീന്ദ്രിയാനുഭവം മാത്രമല്ല, ആത്മീയമായൊരു പാരമ്യം മാത്രവുമല്ല, ശരീരത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്ന അദൃശ്യമായ രേഖകൾ പോലെയാണത്. ട്രാൻസ്വേബറേഷൻ എന്ന് പറയും ഹൃദയത്തിൻ്റെ വചനകമ്പനം. ഗലാത്യർക്കെഴുത് ലേഖനത്തിൻ്റെ ഒടുക്കം ശ്രീഹ പറയുന്നത് പോലെ, താൻ തൻ്റെ ഉടലിൽ പേറുന്ന ക്രിസ്തുക്ഷതങ്ങൾ, സ്റ്റിഗ്മാറ്റ, ദൈവസ്നേഹത്തിൻ്റെ അദമ്യമായ ഉൾച്ചൂടാണത്. Thank you.